അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന അതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ്, നമ്മൾ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐൻസ്റ്റമിനെ കുറിച്ച് അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബോയിങ് ആൻഡ് ഫിംഗറിങ്, ഇതിൻ്റെ സിങ്ക്രണൈസേഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വയലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിൽ. ഞാൻ വയലിൻ പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നതേ ഉള്ളൂ കേട്ടോ, മറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം. അപ്പോൾ വയലിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. കാര്യം നമുക്കത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വയലിൻ എന്ന ഇൻസ്ട്രുമെൻറ്റിൽ രണ്ട് പ്രോസസ്സ്, അതായത് ഫിംഗർ വയ്ക്കുന്നു, ബോ ഇടുന്നു. ഫിംഗറിങ് വയ്ക്കുന്നു എന്ന് പറയുന്നത് കുറേ സ്വരങ്ങളാണ് നമ്മൾ അതിൻ്റെ പ്ലേസ്മെൻറ്റിലാണ് ഫിംഗേഴ്സ് വയ്ക്കുന്നത്. ബോ ഇടുന്നു എന്ന് പറയുന്നത് അതിൻ്റെ സൗണ്ടിങ് വെളിയിൽ കേൾക്കാനാണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നു, കുറേ വാക്കുകൾ. ആ വാക്കുകളാണ് നമ്മൾ വെളിയിൽ ഈ വോക്കൽ കോഡിൻ്റെ സഹായത്തോടെ ശബ്ദമായി നിങ്ങളിൽ അത് എത്തുന്നത്. നമ്പർ വൺ. നമ്പർ ടു, അതെങ്ങനെ എത്തുന്നു, ഏത് രീതിയിൽ എത്തുന്നു എന്ന് നോക്കുമ്പോൾ, നമ്മൾ ഏത് ഭാവത്തിലാണോ പറയുവാൻ ഉദ്ദേശിക്കുന്ന വാക്കുകൾ, ചിലപ്പോൾ ഒരേ വാക്കിന് പല ഭാവത്തിൽ പറയാം. അപ്പോൾ ഏത് ഭാവമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് ഈ മനസ്സിലുണ്ടാകുന്ന വാക്കിനറിയില്ല. അത് ഡ്രൈ ആയിട്ട് കുറച്ച് വാക്കുകളാണ് വരുന്നത്. അത് നമ്മൾ വെളിയിൽ നിങ്ങളിൽ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ മോഡുലേഷൻ, വോയിസ് മോഡുലേഷൻ ഉണ്ടാക്കി, ആ ഒരു മോഡുലേഷൻ വഴിയാണ് ഈ വാക്ക് ദേഷ്യത്തിലാണോ പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ സ്നേഹത്തിലാണോ പറയുന്നത്, എന്ത് പറയും, ദുഃഖമായിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത് എന്നൊക്കെ അത് എത്തിക്കുന്ന ആ രീതി, ആ മോഡുലേഷൻ ഉണ്ടാക്കുന്നത് വോക്കൽ കോഡാണ് അല്ലേ. ഇത് കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട. ഇതുപോലെ തന്നെയാണ് വയലിനിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ഫിംഗറിങ്സ് എന്ന് പറയുന്നത് അതിൽ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ബോയിങ് എന്ന് പറയുന്നത് ഈ വോയിസ് മോഡുലേഷൻ പോലെ ആ വെച്ചിരിക്കുന്ന ആ ശബ്ദത്തെ നിങ്ങളിൽ വളരെ ഭംഗിയായിട്ട് എത്തിക്കുക എന്നുള്ള. അതിനും ഈ എല്ലാ എക്സ്പ്രഷൻസും മ്യൂസിക് വഴി നമുക്ക് കിട്ടുന്നത് ആ ബോയുടെ എക്സ്പ്രഷൻ കൊണ്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതെന്തിനു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, ഇങ്ങനെ തന്നെ വായിക്കണം എന്ന് നാളെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻസ് എത്ര, അതിൻ്റെ വാല്യൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഡീറ്റെയിൽസ് ആദ്യമേ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യവും പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് കേൾക്കുന്ന ഒരാൾക്ക് അതൊരു സൂത്തിങ് ആയിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, നമ്പർ വൺ, നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം വാക്കുകൾ, അത് പറയുന്ന രീതിയും കൃത്യമായിരിക്കണം. അതേപോലെ വയലിൻ നമ്മൾ വായിച്ചു വരുമ്പോൾ ശുദ്ധമായിട്ടുള്ള സ്വരങ്ങൾ വായിക്കുവാൻ ശ്രമിക്കണം. ആ ശുദ്ധതയാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞ് ആ ശുദ്ധ ആ പ്ലേസ്മെൻ്റ്, ശുദ്ധമായിട്ടുള്ള പ്ലേസ്മെൻറ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് വെച്ച് കഴിഞ്ഞ് ആ ബോയിലൂടെ ആ ശുദ്ധത നിങ്ങൾക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്, എക്സ്പ്രഷൻ. ആ ബോയിൽ നിന്നുണ്ടാകുന്ന ആ ടോണൽ ക്വാളിറ്റി, അല്ലെങ്കിൽ എന്ത് പറയും, ആ മെലഡിക്കൽ പാട്ട്, അല്ലെങ്കിൽ റാഷായിട്ടാണ് നമ്മളൊരു ഒരു ഐറ്റം വായിക്കുന്നത്, എന്തുണ്ടെങ്കിലും ശുദ്ധമായ സാധനം എങ്ങനെ നിങ്ങളിൽ എത്തിക്കണം, ഏത് ഫീലിൽ എത്തിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ബോയിങ്ങാണ്.